الرحمن ساعدني يا رحمن، اشرح صدري قرآن، املأ قلبي قرآن، واسق حياتي قرآن. لله لله يهفو أملي لله، ولحفظ كتاب الله من أول بسم الله. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന ദരുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഹുമസയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതിൻ്റെ രണ്ട് ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. ആശയവും സൂറയുടെ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. സൂറയിൽ പ്രധാനമായി പറയുന്ന വിഷയം അല്ലാഹു തആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ആളുകളെ ഇടിച്ചു താഴ്ത്തുകയും പരദൂഷണം പറയുകയും ചെയ്ത് നടക്കുന്ന ആളുകൾ, എമ്പാടും സമ്പത്തുണ്ടാക്കി അതങ്ങനെ ഒരുമിച്ച് കൂട്ടി എണ്ണിക്കണക്കാക്കി നല്ല വഴിയിൽ ചെലവഴിക്കാതെ അതിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയാണ്, ആ ശിക്ഷയുടെ കാഠിന്യമാണ് അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലദി ജമാ മാലം വഅദ്ദദ, സമ്പത്ത് കുന്നുകൂട്ടി അത് എണ്ണിക്കണക്കാക്കി വേണ്ടതുപോലെ ക്രയവിക്രയം നടത്താത്ത ആളുകൾ, അല്ലെങ്കിലും ഈ സമ്പത്ത് പൈസ ഇതുണ്ടായാൽ എല്ലാം തികഞ്ഞു, പിന്നെ മറ്റൊന്നും നോക്കേണ്ടതില്ല, മറ്റാരെയും പരിഗണിക്കേണ്ടതില്ല, ആരെയും അനുസരിക്കേണ്ടതില്ല, ആരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കേണ്ടതില്ല എന്നൊക്കെയുള്ള വികലമായ അല്ലെങ്കിൽ അബദ്ധപൂർണമായ പല ധാരണയും മനുഷ്യന് ഉണ്ട്. പണ്ടു മുതലേ ഉള്ളതാണ്, ഇപ്പോഴും അതുണ്ട്. പൈസ ഉണ്ടായാൽ എല്ലാം തികഞ്ഞു എന്നൊരു ചിന്താഗതി. ഇത്തരം ആളുകൾ ഇങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട എന്നും കല്ല, ഇങ്ങനൊരു ചിന്ത നിങ്ങൾക്ക് വേണ്ട, ലൈംബദന്ന ഫിൽഹുത്തമ, ഇത്തരം ആളുകൾ കഠിനമായ നരകാഗ്നിക്ക് ഇരയാക്കപ്പെടും എന്നാണ് അല്ലാഹുത്തല നമ്മളോട് പറയുന്നത്. അല്ലെങ്കിലും ഈ ദുനിയാവിന് മേൽ കെട്ടിമറിയുന്നതിന് എന്തർത്ഥമാണുള്ളത്? സമ്പത്തിന് പിന്നാലെ പോവുക, ദുനിയാവിന് പിന്നാലെ പോവുക, സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ ഓടുക, ഇതിൻ്റെയൊക്കെ എന്തർത്ഥമാണുള്ളത്? വലിയ പൈസക്കാരനായതുകൊണ്ട് മാത്രം ഇവിടെ ആരെങ്കിലും മരിക്കാതിരുന്നിട്ടുണ്ടോ? ഇവിടെ ആരെങ്കിലും ശാശ്വതമായി ജീവിച്ചിട്ടുണ്ടോ പൈസക്കാരനായതുകൊണ്ട് മാത്രം? ഇല്ലല്ലോ. യഹ്സബു അന്ന മാലഹു അഖ്ലദ, കുറേ സമ്പത്തിനുണ്ടായപ്പോൾ എല്ലാം തികഞ്ഞു അല്ലേ, ഇനി ഇവിടെ ശാശ്വതമായി ജീവിക്കാം എന്നൊക്കെ വെറും വിചാരം നടത്തുന്ന മനുഷ്യന്മാർ. പൈസ ഉണ്ടായി എന്നതുകൊണ്ട് ഒരാളും ഇവിടെ മരിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ സത്യത്തിൽ ഈ പണത്തിന് പിന്നാലെയും ദുനിയാവിന് പിന്നാലെയും ഓടുക എന്നത് ഉറപ്പുള്ള ഒരു ജീവിതത്തിന് പകരം ഉറപ്പില്ലാത്തൊരു ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഉറപ്പുള്ള ജീവിതമാണ് ആഖിറം, മരിച്ചതിന് ശേഷമുള്ള ജീവിതം, അത് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അവിടെയാണ് ഇവിടെ ചെയ്ത അമലുകൾക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. അപ്പോൾ ആ ഉറപ്പുള്ള ഒരു ജീവിതത്തിന് പകരമായി നമ്മൾ ഒരു ഉറപ്പുമില്ലാത്ത, എപ്പോഴും തട്ടിപ്പോകാവുന്ന അല്ലെ, എപ്പോഴും മരണപ്പെട്ടു പോകാവുന്ന ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ദുനിയാവിൻ്റെ പിന്നാലെ പോകുമ്പോൾ നടക്കുന്നത്. തിരിച്ചാണല്ലോ വേണ്ടത്. ആ ഉറപ്പുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ദുനിയാവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ദുനിയാവിൽ നിന്ന് നമുക്ക് കിട്ടിയ പണം, സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, എല്ലാം ആ ഉറപ്പുള്ള പാരിത്രിക ജീവിതം സുഭിക്ഷമാക്കാൻ വേണ്ടി, അവിടെ റാഹത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതാണ് ബുദ്ധിമാന്മാരായ ആളുകൾ ചെയ്യുക. ആഖിറമല്ലേ ബാക്കിയാവുള്ളൂ, ദുനിയാവൊന്നും ബാക്കിയാവില്ലല്ലോ. സൂറത്തുൽ ആലയിലും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല വിഷയം വളരെ കൃത്യമായി നമ്മളെ ഉത്ബോധിപ്പിച്ചതാണ്. ബൽ തുഅ്സിറൂന അൽഹയാത ദുനിയാ വൽ ആഖിറതു ഖൈറും വ അബഖ, നിങ്ങളെന്തായി ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നത്? ദുനിയാവിന് മുൻഗണന കൊടുക്കുന്നത് എന്താ നിങ്ങൾ? അത് ബാക്കിയാവുന്ന സാധനമല്ലല്ലോ. ബാക്കിയാവുന്നത് വൽ ആഖിറതു ഖൈറും വ അബഖ, അത് ആഖിറമാണ് ബാക്കിയാകുന്നതും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതും. അതിനല്ലേ നിങ്ങൾ അധ്വാനിക്കേണ്ടത്? അതിനല്ലേ നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്? പരലോകത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ദുനിയാവ്, ഇവിടുത്തെ സുഖ സൗകര്യങ്ങൾ, ഇവിടുത്തെ സമ്പൽ സമൃദ്ധി ഒന്നുമല്ല എന്നാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ ഈ വിഷയം വളരെ ഗഹനമായി കൃത്യമായ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്.
അവിടുന്ന് പറഞ്ഞു, ഒരിക്കൽ നമ്മുടെ ഈ ദുനിയാവ് ആഹിറവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു വിരൽ, ചൂണ്ടുവിരൽ കാണിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഈ വിരൽ നിങ്ങൾ സമുദ്രത്തിൽ കൊണ്ടുപോയി മുക്കിയാൽ ആ വിരൽ എത്രയാണോ വെള്ളം അവശേഷിക്കുന്നത്, അതിന് മുക്കിന് പുറത്തു കിടക്കുമ്പോൾ ആ വിരലിൽ എത്ര വെള്ളമുണ്ടോ അത്രേ ഉള്ളൂ പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിൻ്റെ സ്ഥാനം. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നത്തിങ്, ഒന്നുമല്ല ദുനിയാവ്, ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോൾ നമ്മൾ ദുനിയാവിൻ്റെ പിന്നിൽ എത്ര കെട്ടിമറിഞ്ഞാലും കിട്ടാൻ പോകുന്നത് എന്താ? അള്ളാഹു തആല കണക്കാക്കിയത് കിട്ടുള്ളൂ, അതിലപ്പുറം കിട്ടില്ലല്ലോ. നമ്മൾ ഊണും ഉറക്കവും ഒഴിച്ച് നമ്മൾ ആകെ ദുനിയാവ് എന്നൊരു ഒറ്റ ചിന്തയിൽ പാഞ്ഞു നടന്നാലും കിട്ടാൻ പോകുന്നത് അള്ളാഹു കണക്കാക്കിയത് മാത്രം, അതിലപ്പുറമില്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ അധ്വാനിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ദുനിയാവിൻ്റെ പിന്നാലെ കൂടിയിട്ട് ആഹാരം മറക്കുന്നൊരവസ്ഥ വരാതിരിക്കുക. നമ്മൾ അധ്വാനിക്കണം, അതും റബ്ബ് പറഞ്ഞത് തന്നെയാണ്, ഉപജീവന മാർഗം കണ്ടെത്തണം, അത് വേണ്ടത് തന്നെയാണ്. ജോലി നോക്കണം, അതൊന്നും വേണ്ടെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു തആല സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ ആയത്തിലൂടെ ഈ വിഷയം നമ്മൾ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വബ്തഗ ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനൽ ദുനിയാ. നീ തന്ന ഈ ജീവിതത്തിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കണം കേട്ടോ, ആഖിറത്തിന് വേണ്ടിയുള്ളത് ഉണ്ടാക്കിയെടുക്കണം. അതേസമയം വലാ തൻസ നസീബക മിനൽ ദുനിയാ, ദുനിയാവിൽ നിന്ന് നിനക്ക് അല്ലാഹു തആല കണക്കാക്കിയതും അതും മറക്കാൻ പാടില്ല, അതിനുവേണ്ടിയും അധ്വാനിക്കണം, അതും നേടിയെടുക്കണം, രണ്ടും വേണം. പക്ഷേ ഇതിനെ പിന്നാലെ ഓടി മറിഞ്ഞ് കെട്ടിമറിഞ്ഞിട്ട് ദുനിയാവിന് വേണ്ടി കഷ്ടപ്പെടാന്നാൽ ആ ഒരു ഏർപ്പാട് നിർത്തണം. അതാണ് അല്ലാഹു തആല ഈ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. എത്ര പൈസക്കാരനായിട്ടും എത്ര സ്ഥാനമാനങ്ങളുള്ള ആളായിട്ടും ഒരു കാര്യം അല്ലാഹുവിൻ്റെ മുമ്പിലില്ലല്ലോ, അല്ലേ? തഖ്വയുണ്ടോ എന്നതല്ല റബ്ബ് നോക്കുക, വിശ്വാസം ഈമാൻ എങ്ങനെയുണ്ട് എന്നല്ല അല്ലാഹു തആല നോക്കുക, അവിടെയാണ് കണക്ക്. അപ്പം ഇനി പൈസക്കാരനാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ആളുകളുടെ ഇടയിൽ പറഞ്ഞു നടന്ന് ഞെളിഞ്ഞ് കിബിറ് നടിച്ച് നടക്കണ്ട, അത് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ഏർപ്പാടാണ്. തൽക്കാലം ആ പൈസ, ആ സമ്പത്ത് അല്ലെങ്കിൽ ആ ആരോഗ്യം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊക്കെ അത് ചെലവഴിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുണ്ട് എന്ന് പറഞ്ഞ് കിബിറ് നടിച്ച് നടക്കുന്നതിന് പകരം നമ്മളെ അള്ളാഹു തആല ഇത് താൽക്കാലികമാകി ഏൽപ്പിച്ചതാണെന്നും എന്താണ് ഇവൻ്റെ നിലപാട് എന്നറിയാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ആ രൂപത്തിലാണ് ഇതുമായി ഇടപെടേണ്ടത് എന്ന് മനസ്സിലാക്കുകയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അള്ളാഹു തആല നമ്മളെ നോക്കുകയാണ്, കുറച്ച് പൈസ കൊടുത്തു നോക്കട്ടെ ഇവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവനെ നല്ല ആരോഗ്യം കൊടുക്കട്ടെ, ഇവൻ എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്. തൽക്കാലം നമ്മുടെ ക്രയവിക്രയം അറിയാൻ വേണ്ടി അള്ളാഹു തആല ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മളത് ചെലവഴിക്കണം, അത് എന്തായാലും ശരി. അങ്ങനെ കൊടുക്കുന്നതേ ബാക്കി ഉണ്ടാവൂ, അല്ലാത്തതൊക്കെ പോയി പോകും എന്നാണല്ലോ. അതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടതും പഠിച്ചതുമാണ്. നമ്മൾ എത്ര മെനക്കെട്ടുണ്ടാക്കിയാലും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ സമ്പത്തും സ്വത്തും ഒക്കെ മറ്റുള്ള ആളുകൾ, നമ്മുടെ മക്കളോ മറ്റുള്ളവരോ അത് എടുത്ത് വീതിക്കും. നമുക്കുള്ളത് നമ്മൾ തന്നെ ഉണ്ടാക്കണം, നമുക്കുള്ളത് നമ്മൾ തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുത്തിരിക്കണം, ചെലവഴിച്ചിരിക്കണം. അതേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാവുള്ളൂ. മറ്റേത് നമ്മൾ ഉണ്ടാക്കി അതൊക്കെ മരിച്ചതിന് ശേഷം വേറെ ആളുകൾ എടുത്തു പോവാണ്. നമ്മളായിട്ട് നമുക്ക് വേണ്ടി കൊടുത്താൽ അൽഹംദുലില്ലാഹ്, മരിച്ചു ചെന്നാൽ അത് കാണാം. കൊടുക്കുന്നത് പോയി കിട്ടും എന്നൊരു പൊതുവായ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. അങ്ങനെയാണ്, കൊടുത്താൽ പിന്നെ അതിന് പോയില്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ, പ്രത്യേകിച്ച് പൈസക്കാര്യത്തിൽ മറ്റുള്ള ആളുകൾക്ക് അതല്ലെങ്കിൽ സഹായിക്കേണ്ട അവസരങ്ങൾക്ക് കൊടുക്കാൻ ഒരു മടി വരുന്നത് ഈ ഒരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. കൊടുത്തത് അള്ളാഹുവിൻ്റെ വഴിയിൽ കൊടുക്കുന്നത് എന്താവട്ടെ, ആരോഗ്യമാവട്ടെ, സമ്പത്താവട്ടെ, സമയമാവട്ടെ, അധ്വാനമാവട്ടെ, അതൊന്നും പോകൂല, അതേ ബാക്കിയുണ്ടാവൂ എന്നതാണ് സത്യം. ഈ ഒരു ധാരണയാണ് ആയിഷ ബിവി റളിയല്ലാഹു അൻഹാക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുത്തത്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ പലപ്പോഴും ആടിനെ അറുത്തിട്ട് വിതരണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. ഒരിക്കൽ അങ്ങനെ ആടിനറുത്തപ്പോൾ ആ ആടിൻ്റെ പല ഭാഗങ്ങളും ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പുറത്തേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അല്ല, ആട് ഒക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞോ, ഇറച്ചിയൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞോ? അപ്പോൾ മഹദി അവർകൾ പറഞ്ഞു, അതെ നബിയെ, എല്ലാം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ തങ്ങൾ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണതിൽ ബാക്കിയായത്? അപ്പോൾ മഹദി പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ലാ കത്തിഫുഹ, അതിൻ്റെ ആ തോളിൻ്റെ ആ ഭാഗം ബാക്കിയുണ്ട്, അത് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്, അത് അങ്ങേക്ക് വേണ്ടി വെച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെയല്ല പറയേണ്ടത്, തിരുത്തി പറയണം, ബഖിയ കുല്ലുഹ ഗൈറ കത്തിഫിഹ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്?
ഇവിടെ എല്ലാം പോയി, ബാക്കിയായത് ഇത് മാത്രമേ ഉള്ളൂ, അതാണല്ലോ ഇവിടെ വീട്ടിൽ വെച്ചത്, ബാക്കിയൊക്കെ പോയിട്ടുണ്ട് നബി എന്ന് പറഞ്ഞു. അപ്പോൾ നബിസല്ലാസ് അത് തിരുത്തി കൊടുത്തു, അങ്ങനെയല്ല പറയേണ്ടത്, എല്ലാം ബാക്കിയായിട്ടുണ്ട് ഇവിടെ വെച്ചത് ഒഴികെ. എന്തൊക്കെയാണോ ആളുകൾക്ക് സദക്കയായി കൊടുത്ത് അതൊക്കെ ബാക്കിയാണ് അള്ളാഹുവിൻ്റെ അടുത്ത്, പക്ഷേ ഇവിടെ പാത്തു വെച്ച ഈ ഒരു ഭാഗമില്ലേ അത് മാത്രമാണ് ബാക്കിയായ പോയത്, ബാക്കിയുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് എന്ന് തിരുത്തി കൊടുത്തു. അപ്പം ആ ധാരണ തിരുത്തിയതാണ് അവിടെ, നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. കൊടുക്കുന്നതൊന്നും നഷ്ടമല്ല, അതൊന്നും പോണില്ല, അതൊക്കെ അവിടെ ചെന്ന് എമ്പാടും കൂലികളായി പ്രതിഫലങ്ങളായി നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ. കൊടുക്കുന്നത് നല്ലതിനാണെങ്കിൽ, നല്ല നെയ്യത്തോടെയാണെങ്കിൽ അത് എവിടെയും പോവില്ല, എവിടെയും പോവില്ല. നമ്മളാ എന്തായാലും പൈസ മാത്രമല്ല എല്ലാ വിഷയങ്ങളും ഒന്നെ തന്നെ, പക്ഷേ അത് നാലാളുകൾ കാണാനോ അറിയാനോ പറയാനോ ആണെങ്കിൽ പിന്നെ കൊണ്ട് വലിയ കാര്യമില്ല, അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. എന്തു കൊടുത്താലും അങ്ങനെയാണ് എന്നാണ് അല്ലേ. അള്ളാഹുവിന് വേണ്ടി കൊടുത്ത ആളും അള്ളാഹുവിന് വേണ്ടി സൂക്ഷിച്ച ആളും തഖ്വ ചെയ്ത ആളും. ഇവിടെ എന്നാ പറഞ്ഞത്, എന്താ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തും പെടുകയില്ല, സമയം പെടും, അധ്വാനം പെടും, പൈസ പെടും, നമ്മുടെ ആരോഗ്യം പെടും, എല്ലാം പെടും അല്ലേ. ചില ആളുകൾക്ക് പൈസ ഉണ്ടാവില്ല കൊടുക്കാൻ, അവർ മദ്രസയുമായും പള്ളിയുമായും ബന്ധപ്പെട്ട് എല്ലാ കാര്യത്തിനും സജീവായിരിക്കും, അവരുടെ സമയം പള്ളിക്ക് ദീനിന് വേണ്ടി കൊടുക്കുകയാണ്, അവരുടെ ആരോഗ്യം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, അതിൽ പള്ളി ഹിദ്മത്ത് ചെയ്യുന്നതിന് വേണ്ടി അല്ലേ, ദീനിയായ മറ്റു വിഷയങ്ങൾ കൊണ്ട് ചെലവഴിക്കുകയാണ്, അതൊക്കെ തിരിപ്പെടും, ഒന്നും വെറുതെ ആവില്ല. അള്ളാഹു തആല അതൊക്കെ കാത്തുവെച്ച് പാത്തുവെച്ച് നമ്മളെ ആഖിറത്തിൽ നമുക്കത് ഒരുപാട് പ്രതിഫലങ്ങളായി നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന വലിയ അമലുകളായി അള്ളാഹു തആല കാണിച്ചു തരാൻ പോകുന്നതാണ്. അപ്പോൾ വെറുതെ പൈസ ദുനിയാവിന് പിന്നാലെ കൂടാതെ ഇനി അഥവാ അള്ളാഹു തആല അനുഗ്രഹങ്ങൾ ചുരിഞ്ഞെത്തുന്നാൽ തന്നെ അത് നല്ല വഴിയിൽ, റബ്ബിന് ഇഷ്ടപ്പെടുന്ന വഴിയിൽ നമ്മൾ ചെലവഴിക്കുക. നിർബന്ധമായ സക്കാത്ത് ഒരു കാരണവശാലും കൊടുക്കാതിരിക്കരുത്. നമ്മുടെ സമൂഹം പൊതുവെ ഇന്ന് വളരെ പിറകോട്ടടിക്കുന്ന ഒരു മേഖലയാണിത്. സംഭാവന ചിലപ്പം പോലും കൊടുക്കുന്നുണ്ടാവും, പക്ഷെ സക്കാത്ത് കൃത്യമായി കണക്കാക്കി കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. അത് കൃത്യമായി കൊടുക്കേണ്ടതാണ്, 2.5% എന്ന് പറഞ്ഞാൽ കൃത്യമായി ഒരു പൈസ കുറവില്ലാതെ കൊടുത്തു പോകേണ്ടതാണ്. ഒരുവിധം ബഹുഭൂരിഭാഗം ആളുകളും ഇന്നത് കൊടുക്കാൻ നിർബന്ധ ബാധ്യതയുള്ള ആളുകളുമാണ് എന്നതാണ് വസ്തുത. കൃത്യമായി ഒരു വർഷം സക്കാത്ത് കൊടുക്കേണ്ട കണക്ക് പൈസ നമ്മുടെ കയ്യിലുണ്ടായാൽ എന്തായാലും ശരി, കൊല്ലം തകയുന്ന സമയത്ത് ഇതിൻ്റെ സക്കാത്ത് കൊടുത്തിരിക്കണം. അപ്പോഴേ ആ സ്വത്ത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. അത് പാവങ്ങളുടെ അവകാശമാണ്, നമ്മുടെ ഔദാര്യമല്ല. ഔദാര്യമാണെങ്കിലല്ലേ കൊടുക്കാൻ നമ്മൾ മടിച്ചിക്കേണ്ടതിലുള്ള അവകാശം നമ്മൾ കൊടുത്തേ പറ്റൂ. അത് അവരുടെ അവകാശമാണ്. ഫർദ് നിസ്കാരം പോലെ, നോമ്പ് പോലെ, റമദാനിലെ നോമ്പ് പോലെ നിർബന്ധമായ ഒരു അമലാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. നമ്മൾ ഒരു നിലക്കും അതിൽ പിന്നോട്ടെടുക്കാൻ പാടില്ല. വമാ അദ്റാകമൽ ഹുത്തമ അല്ലേ, ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകൾ ഹുത്തമയിൽ എറിയപ്പെടും എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. കല്ലാ ലയുംബദന്ന ഫിൽ ഹുത്തമ, ഇങ്ങനെയൊന്നും വേണ്ടട്ടോ, അവരൊക്കെ ഹുത്തമയിൽ എറിയപ്പെടാൻ പോവുകയാണ്. വമാ അദ്റാകമൽ ഹുത്തമ, എന്താണ് ഹുത്തമ എന്ന് അങ്ങേക്കറിയാമോ? നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അഗ്നിയാണത്, തീയാണത്. അൽ ഹുത്തമ എന്നത് സത്യത്തിൽ നരകത്തിൻ്റെ പേരുകളിൽ ഒന്നാണ്. ഇതിലിടുന്ന ഏത് സാധനത്തെയും കരിച്ചു കളയുന്ന കഠിന ചൂടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പുറത്തുള്ള അവയവങ്ങൾ മാത്രമല്ല, അതിന് പുറത്തുള്ള ആ ഇറച്ചിയെ, ആ മാംസത്തെ മാത്രമല്ല, ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഹൃദയത്തിൻ്റെ മേൽ വരെ ആക്രമണം നടത്തുന്നതാണ്, ഹൃദയത്തെ വരെ കരിച്ചു കളയുന്നതാണ് എന്ന്. അതാണ് അല്ലതി തത്തലിഉ അലൽ അഫ്ഇദ, ഹൃദയങ്ങളെ കരിച്ചു കളയുന്നതാണ്, ഹൃദയത്തെ വരെ ബാധിക്കുന്ന തീ. മാത്രവുമല്ല, ഇന്നഹ അലൈഹിം മുസദ ഫി അമദി മുമദ്ദദ, നീട്ടിയുണ്ടാക്കപ്പെട്ട ചില തൂണുകളിൽ മൂടി വെച്ചിട്ടാണ് അവരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, വലിയ നെടും തൂണുകൾ, ആ തൂണുകൾക്കുള്ളിൽ ഈ ആളുകളെ, ഇത്തരം സ്വഭാവമുള്ള ആളുകളെ കടത്തുകയും അതിനുള്ളിൽ അവർക്കുമീതെ തീ നിറക്കുകയുമാണ് ചെയ്യുക. വലിയൊരു തൂണിൻ്റെ ഉള്ളിൽ അല്ലേ, ഉള്ളുപൊള്ളയ തൂണിനുള്ളിൽ അവരെ കടത്തിയിട്ട് എന്നിട്ട് തീ നിറച്ചിട്ട് മുകളിൽ മൂടിയിടുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അങ്ങനെ യാതൊരു ആശ്വാസത്തിനുള്ള പഴുതും ലഭിക്കാതെ അവർ ആ നരകത്തിൽ നിത്യയാതനയിൽ തന്നെ കഴിയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നരകം എന്ന് പറയുന്നത് അവിശ്വാസികൾ, കപടവിശ്വാസികൾ മുതലായ ആളുകളെ പരലോകത്ത് വെച്ച് ശിക്ഷിക്കാനുള്ള സ്ഥലമാണ് ഇൻഷാ അള്ളാഹ്. ഇതുമായി കുറച്ചുകൂടെ ഡീറ്റെയിൽസ്, വിശദീകരണങ്ങൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.